ഹലോ, വെൽക്കം ബാക്ക് ടു ചാനൽ ക്രിഞ്ച് വർക്ക്സ്. അപ്പോൾ നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നേക്കാണ്. അപ്പോൾ നമ്മൾ ഇന്നും ഒരു അൺബോക്സിംഗ് വിത്ത് റിവ്യൂ ആയിട്ടാണ് നമ്മളിന്ന് വന്നേക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് MIയുടെ പവർ ബാങ്ക് ആണ്. 3i എന്ന് പറഞ്ഞ 10,000 mAh ബാറ്ററിയുള്ള നമ്മൾ MIയുടെ 3i എന്ന് പറഞ്ഞ മോഡലാണ് നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം കുറഞ്ഞ ബഡ്ജറ്റിൽ കിട്ടുന്ന ഏറ്റവും നല്ല പവർ ബാങ്ക് ആണ്. നമുക്ക് പോക്കറ്റിലൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റും. അപ്പോൾ ഞാൻ എൻ്റെ ഫുൾ കംപ്ലീറ്റായുള്ള അൺബോക്സിങ്ങും റിവ്യൂയിലോട്ട് നമുക്ക് അപ്പോൾ നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് MIയുടെ പവർ ബാങ്ക് ആയ 3i 10,000 mAh ബാറ്ററിയുടെ നമ്മളൊരു പവർ ബാങ്ക് ആണെന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏകദേശം നല്ല ബഡ്ജറ്റിൽ തന്നെ നല്ല ഒരു പവർ ബാങ്ക് തന്നെയാണ്. നല്ല ഫാസ്റ്റ് ചാർജിങ് അതുപോലെ തന്നെ പൈസ കുറവുമാണ് നമ്മുടെ ഈ പവർ ബാങ്കിന്. അപ്പോൾ ഏകദേശം ഈ പവർ ബാങ്കിൻ്റെ വെയിറ്റ് വരുന്നത് നമ്മുടെ 300 ഗ്രാമിൻ്റെ മേലിട്ടാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. ഇച്ചിരി വെയിറ്റ് ഒക്കെ ഉണ്ട്. അതുപോലെ നമുക്ക് താഴത്തെ ബാഡ്ജിങ് കാണാൻ പറ്റും, മെയ്ഡ് ഇൻ ഇന്ത്യ. അതുപോലെ തന്നെ ഷൗമിയുടെ ബാഡ്ജിങ്ങും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ സൈഡിലേക്ക് വരുമ്പോൾ സൈഡിലും ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. MI പവർ ബാങ്ക് 3i 10,000 mAh എന്ന് പറഞ്ഞ്. പിന്നെ നമ്മൾ ബാക്കിലേക്ക് വരുമ്പോൾ തന്നെ ബാക്കിൽ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് പിന്നെ MRP റേറ്റ് ഇതിനകത്ത് കൊടുത്തേക്കണം 199 ആണ് ഇതിനകത്ത് റേറ്റ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ മേടിച്ചത് 1999 ആണ് നമ്മൾ മേടിച്ചത്. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് USB കേബിൾ വരുന്നുണ്ട്, പവർ ബാങ്ക്. അതുപോലെ നമുക്ക് യൂസർ മാനുവലും വരുന്നുണ്ട്, അതെല്ലാം നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇത് ഏത് മാസമാണ് നമുക്ക് മാനുഫാക്ചർ ചെയ്തേക്കണം കൊടുത്തിട്ടുണ്ട്. May 2022 മാനുഫാക്ചർ ചെയ്തേക്കണം. അപ്പോൾ ഏകദേശം 2 മാസം ആയിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ബാക്കിയെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നമ്മുടെ ഇത് അൺബോക്സ് ചെയ്യാം. ആദ്യം അപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്യാൻ നമ്മൾ തുറക്കുകയാണ്. ഇപ്പോൾ അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്തിട്ട് ആദ്യം നമുക്ക് ഈ പവർ ബാങ്ക് എടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ആ കവർ മാറ്റി വെച്ചേക്കാം. കവർ മാറ്റി വെച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് കിട്ടുന്ന യൂസർ മാനുവലാണ്. യൂസർ മാനുവൽ നമുക്ക് മാറ്റി വെച്ചേക്കാം. നിങ്ങൾക്ക് എഴുതിട്ടാണ് 10,000 mAh MI പവർ ബാങ്ക് 3i യൂസർ മാനുവലിന് ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കവർ തുറക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് കവറിലാണ് പവർ ബാങ്ക് വരുന്നത്. നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് കവറിലാണ് കൊടുത്തേക്കണം. അപ്പോൾ നമുക്ക് ഇതിനെ തുറക്കാം. അപ്പോൾ ഇത് തുറന്നു കഴിയുമ്പോൾ ഞാൻ മേടിച്ചേക്കണ കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലൂ ആണ്. ഇതിനപ്പോൾ 2 കളേഴ്സ് ഉണ്ട്, ബ്ലൂ ഉണ്ട്, അതുപോലെ തന്നെ ബ്ലാക്കും ഉണ്ട്. അപ്പോൾ ഞാൻ ബ്ലൂ ആണ് മേടിച്ചേക്കണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ബാക്കിലും കൊടുത്തിട്ടുണ്ട്, സ്പെസിഫിക്കേഷൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് വായിച്ച് നോക്കിക്കുക. അപ്പോൾ നമ്മൾ ഇത് മേടിക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ നമുക്ക് ഇതിനകത്ത് വരുന്നത് 2 ഔട്ട്പുട്ടാണ് നമുക്ക് ചാർജിങ് ഉള്ള വരുന്നത്. അതുപോലെ തന്നെ സി ടൈപ്പും ഉണ്ട്, അതുപോലെ തന്നെ സാധാ ടൈപ്പും പിൻ ചാർജ് ചെയ്യാൻ പവർ ബാങ്ക് ചാർജ് ചെയ്യാനുള്ള പിൻ വരുന്നുണ്ട്. അതുപോലെ നമുക്ക് 4 LED ലൈറ്റ്സ് ആണ് ഇവർ വരുന്നത്. അതുപോലെ നല്ല ഫാസ്റ്റ് ചാർജിങ് ആണ് വരുന്നത്. നമുക്ക് പോക്കറ്റിലൊക്കെ അത്യാവശ്യം ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റിയ പവർ ബാങ്ക് തന്നെയാണ്. അത്യാവശ്യം വെയിറ്റ് ഉണ്ട്, 300 ഗ്രാമിൻ്റെ അടുത്തോ വെയിറ്റോളം ഉണ്ട് ഇതിന്. അതാണ് ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് ഈ കവറിൻ്റെ ഉള്ളിൽ നമ്മുടെ USB പോർട്ട് പിൻ നോക്കാം.
അപ്പൊ ഇതാണ് നമ്മുടെ USB പിൻ വരുന്നത്. ഇതാണ് നമ്മുടെ USB പിൻ. അത്യാവശ്യം നല്ല നീട്ടമൊക്കെ ഉണ്ട്, ഇത്ര നീട്ടം ഉണ്ട് വരുന്നത്. അപ്പൊ ഈ USB പിന്നെ ഞാൻ ചാർജ് ചെയ്ത് നോക്കിയായിരുന്നു. ഈ USB പിന്നെ ചാർജ് ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം പെട്ടെന്ന് തന്നെ ചാർജ് ആവുന്നുണ്ട്. അത് വേറൊരു കാര്യമാണ്. നമുക്ക് ഏകദേശം നല്ല സ്പീഡിൽ തന്നെയാണ് നമ്മുടെ മൊബൈലൊക്കെ ചാർജ് ആവണം. അപ്പോൾ കുറഞ്ഞ ബഡ്ജറ്റിൽ മേടിക്കാൻ പറ്റിയ പവർ ബാങ്ക് തന്നെയാണത്. അതുപോലെ ഇതിൻ്റെ ഹൈറ്റ് വരുന്നത് 14 point ഇതിൻ്റെ ഹൈറ്റ് വരുന്നത് 14.778 ആണ്, സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ് വരുന്നത്. അതുപോലെ വിഡ്ത് വരുന്നത് 2.739 ആണ് വിഡ്ത് വരുന്നത്. അതുപോലെ നമ്മുടെ ലെങ്ത് വരുന്നത് 1.53 ആണ് ലെങ്ത് വരുന്നത്. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ടുള്ള അതിന്റെ ഡീറ്റെയിൽസ്. അതുപോലെ തന്നെ മെയ്ഡ് ഇൻ ഇന്ത്യ ആണ്. അതുപോലെ തന്നെ റേറ്റ് വരുന്നത് 1099 രൂപയാണ് അതിന്റെ റേറ്റ് വരുന്നത്. നല്ല ബഡ്ജറ്റ് റേറ്റിനുള്ള പവർ ബാങ്ക് തന്നെയാണ്. രണ്ട് കളേഴ്സ് ഉണ്ട്. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഡീറ്റെയിൽസ്. അതുപോലെ തന്നെ യൂസർ മാനുവൽ നമുക്ക് വന്നിട്ടുണ്ട്. സ്പെസിഫിക് ആയിട്ടുള്ള യൂസർ മാനുവലുണ്ട്. ഇത് കാണാൻ പറ്റും, യൂസർ മാനുവൽ, സ്പെസിഫിക് ആയിട്ടുള്ള യൂസർ മാനുവലുണ്ട്. അപ്പൊ ഇത്ര ഉള്ളു കാര്യങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുന്ന ഞാൻ വിചാരിക്കുന്നു. അപ്പൊ മനസ്സിലായെങ്കിൽ അപ്പൊ ഞാൻ കംപ്ലീറ്റ് ആയിട്ടുള്ള ഫുൾ റിവ്യൂ ഞാൻ പറയുന്നുണ്ട്. അപ്പൊ ഒന്നുകൂടെ പറയാം, ഇത് നമ്മുടെ കുറഞ്ഞ ബഡ്ജറ്റിൽ കിട്ടുന്ന ഏറ്റവും നല്ല പവർ ബാങ്ക് ആണ്. അപ്പൊ ഞാൻ ഇത് മേടിക്കാനുള്ള ലിങ്ക് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പൊ നിങ്ങൾ അവിടെ പോയി ഒന്ന് ചെക്ക്ഔട്ട് ചെയ്തേക്ക്. അപ്പൊ നല്ല ഇത് ഞാൻ മേടിച്ചാണ്. കളർ എന്ന് വെച്ചാൽ ബ്ലൂ ആണ്, പിന്നെ ബ്ലാക്ക് ഉണ്ട്, അതുപോലെ തന്നെ ബ്ലൂ, രണ്ടും കളറാണ് നമുക്ക് ഇന്ന് ഉള്ളത്. അപ്പോൾ അതിന് ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് ഉണ്ടായപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുള്ള അപ്പുറത്തുള്ള തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ ഓൺ ചെയ്താൽ ഞാൻ എൻ്റെ വീഡിയോസിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ അടുത്തൊരു അടിപൊളിയായ വീഡിയോ എൻ്റെ വന്നവർ. ബൈ ബൈ.